സദസ്സിന് വന്ദനം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കോവിഡ് കാലത്തെ നല്ല ശീലങ്ങളെ കുറിച്ചാണ്. മനുഷ്യന് അതിജീവനത്തിന്റെ കരുത്തുണ്ട്. മനുഷ്യന് മാത്രമാണ് അതുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളെയും തടവറുകളെയും അതിജീവിച്ച വിക്ടേഴ്സ് ഫ്രാങ്ക്ലിന്റെ വാക്കുകളാണിത്. അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങളിലൂടെ കോവിഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നാം ഇപ്പോൾ. ക്ലാസ്സുകളിൽ കേട്ടിട്ടില്ലാത്ത, പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടില്ലാത്ത എത്ര എത്ര പാഠങ്ങളാണ് കോവിഡ് നമ്മെ പഠിപ്പിച്ചത്. ഒഴിച്ചുകൂടാനാകാത്തത് എന്ന് നാം കരുതിയിരുന്ന പല ജീവിത രീതികളും ആചാരങ്ങളും മാറ്റിവെക്കാൻ കഴിയുമെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമ്മുടെ സ്വാതന്ത്ര്യം കുറച്ച് ബലിയഴിക്കാനാകുമെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മുടെ ചുറ്റുമുള്ളവരും ജീവിക്കണം നല്ല ആരോഗ്യത്തോടെ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അടുത്തിടപെടുമ്പോഴും വേണ്ടത്ര കരുതലുകൾ നാം എടുക്കുന്നു. കാരണം അവരുടെ ആരോഗ്യം നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണെന്ന് നാം പഠിച്ചു. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഇത്രയും വളർന്ന ഈ കാലഘട്ടത്തിൽ വന്ന് നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈറസിനെ ഇല്ലാതാക്കാൻ കൈകൾ നന്നായി സോപ്പിട്ട് കഴുകിയാൽ മാത്രം മതി എന്നത് എത്ര കൗതുകം നിറഞ്ഞ കാര്യമാണ്. അതെ, വ്യക്തി ശുചിത്വം പരമപ്രധാനം എന്ന് പഠിപ്പിക്കാൻ കോവിഡ് വേണ്ടി വന്നു. മാസങ്ങളോളം തൊഴിലിടങ്ങളും ഫാക്ടറികളും ഗതാഗതങ്ങളും നിശ്ചലമായിട്ടും നമ്മുടെയൊന്നും വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷാമം വന്നില്ല. അയൽ വീട്ടുകാർ പരസ്പരം പങ്കുവെച്ചും സഹായിച്ചും ഇതുപോലെ കഴിഞ്ഞാൽ എത്ര വലിയ ക്ഷാമവും നേരിടാവുന്നതേയുള്ളൂ. സ്വന്തം മണ്ണിൽ കൃഷി ചെയ്ത് വിളവെടുത്ത് അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണമാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും രുചിയേറിയതും സന്തുഷ്ടമായ ഭക്ഷണം എന്ന് തിരിച്ചറിവ് നൽകിയത് ഈ കോവിഡ് കാലമാണ്. മണ്ണിൽ വിത്ത് പാകി വിത്ത് മുളച്ച് ചെടിയായി ചെടിയിൽ പൂവിരിഞ്ഞ് അതിൽ ചിത്രശലഭങ്ങൾ വിരുന്നു വരുന്നത് കാണാനും കണ്ട് ആസ്വദിക്കാനും ഒക്കെ സമയം കിട്ടിയത് ഇപ്പോൾ മാത്രമാണ്. ടിവിയും ഇന്റർനെറ്റും വിനോദത്തിന് മാത്രമല്ല വിജ്ഞാനത്തിനും കൂടിയാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. വിദ്യാലയങ്ങൾ വീടുകളിലേക്ക് മാറി, സ്വീകരണ മുറികൾ ക്ലാസ് മുറികളാക്കി മാറ്റി. മാതാപിതാക്കൾ നമ്മുടെ മികച്ച അധ്യാപകർ മാത്രമല്ല കളിക്കൂട്ടുകാർ കൂടിയായി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസുകാരെയും ആദരവോടെയും ബഹുമാനത്തോടെയും കാണാൻ തുടങ്ങിയതും കോവിഡ് വന്നതിനു ശേഷമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മഹാവ്യക്തികളും പ്രതിസന്ധികളെ അതിജീവിച്ചവരാണ്. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനതയാണ് ഈ ലോകത്തിലുള്ളത്. ഈ അതിജീവനം നമുക്ക് നൽകുന്ന കരുത്ത് മുന്നോട്ടുള്ള യാത്രയിൽ കൂടെയുണ്ടാകും. ഈ സമയവും കടന്നു പോകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിതം കൂടുതൽ പ്രകാശമുള്ളതാകട്ടെ എന്നാശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.